അമ്മയോടൊപ്പം. പ്രിയപ്പെട്ടവരെ, ഒക്ടോബർ മാസം ജപമാല മാസത്തിൽ ഒരുക്കിയിരിക്കുന്ന അമ്മയോടൊപ്പം എന്ന പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജപമാലയുടെ ചരിത്രം, ജപമാലയിലെ ദിവ്യരഹസ്യങ്ങളെക്കുറിച്ചും പരിശുദ്ധ കന്യകാമറിയുമായി ബന്ധപ്പെട്ട നാല് പ്രധാനപ്പെട്ട വിശ്വാസ രഹസ്യങ്ങളെക്കുറിച്ചുമാണ് ഈ പരമ്പരയിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. 6 എപ്പിസോഡുകളായിട്ടാണ് ഈ പരമ്പര ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മയോടൊപ്പം എന്ന പരമ്പരയിലേക്ക് സ്വാഗതം. ജപമാല പ്രാർത്ഥനയുടെ ചരിത്രമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. ജപമാല നമുക്ക് ഏറെ സുപരിചിതമായ ഒരു പ്രാർത്ഥനയാണ്. ഈ ജപമാല പ്രാർത്ഥനയ്ക്ക് ഒരു ചരിത്രമുണ്ട്, ക്രൈസ്തവ പാരമ്പര്യത്തിലെ ചരിത്രം. ആദിമ ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുപരിചിതമായ ഒരു കാഴ്ചയായിരുന്നു വിജാതിയര് തങ്ങളുടെ ദേവന്മാർക്ക് റോസാപുഷ്പങ്ങൾ സമർപ്പിക്കുന്നത്. ആദിമ ക്രൈസ്തവ പീഡന സമയത്ത് പീഡനത്തിനായിട്ട് ആനയിക്കപ്പെടുന്ന കന്യകമാർ നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് ശിരസിൽ റോസാപുഷ്പങ്ങൾ കൊണ്ടുള്ള ഒരു കിരീടമണിയിച്ചാണ് ആനയിക്കപ്പെട്ടിരുന്നത്. രക്തസാക്ഷിത്വത്തിനൊടുവിൽ ഈ രക്തം കലർന്ന കിരീടം, റോസാപുഷ്പങ്ങൾ കൊണ്ടുള്ള കിരീടം മറ്റ് വിശ്വാസികൾ ശേഖരിച്ച് ആ റോസാപുഷ്പങ്ങൾ എണ്ണി പ്രാർത്ഥിക്കുന്ന പതിവ് ഉണ്ടായിരുന്നു. ഇപ്രകാരം ആണ് ജപമാലയുടെ ആദിമ പാരമ്പര്യം നമ്മൾ കാണുന്നത്. റൊസാരിയം എന്നതാണ് ജപമാലയുടെ ലത്തീൻ പദം. ഇതിൻ്റെ അർത്ഥം റോസാപുഷ്പങ്ങൾ കൊണ്ടുള്ള ബൊക്കെ എന്നാണ്. ഇങ്ങനെ റോസാപുഷ്പങ്ങൾ ശേഖരിച്ചു വെച്ച് അത് എണ്ണിയും കല്ലുകൾ കൂട്ടിവെച്ച് അതെണ്ണിയും ആദിമ ക്രൈസ്തവ സമൂഹം ചൊല്ലിയിരുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയാണ്. പിൽക്കാലത്ത് സങ്കീർത്തനങ്ങൾ, ബൈബിളിൻ്റെ ആഗമനത്തോടുകൂടെ 150 സങ്കീർത്തനങ്ങൾ ഇപ്രകാരം കല്ലുകളിൽ എണ്ണി പ്രാർത്ഥിക്കുന്ന പാരമ്പര്യം രൂപപ്പെട്ടു. ദേവാലയ മണി മുഴങ്ങുമ്പോൾ, യാമപ്രാർത്ഥനയ്ക്കായി ദേവാലയ മണി മുഴങ്ങുന്ന സമയത്ത് ഇപ്രകാരം ക്രൈസ്തവർ തങ്ങളുടെ ഭവനങ്ങളിലിരുന്നു കൊണ്ട് 150 പ്രാവശ്യം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവിൽ നിന്നുള്ള പ്രാർത്ഥന ഉരുവിടുമായിരുന്നു. കാരണം ആ സമയത്ത് ആശ്രമ ദേവാലയങ്ങളിൽ യാമപ്രാർത്ഥനയ്ക്കായിട്ട് സങ്കീർത്തനങ്ങൾ ചൊല്ലുന്ന സമയമായിരുന്നു. ബൈബിള് ലഭ്യമല്ലാതിരുന്ന കാലത്തും ബൈബിള് വായിക്കാനായിട്ടുള്ള സാധ്യതയില്ലാതിരുന്ന കാലത്തും ആണ് ജനങ്ങൾ ഇപ്രകാരം ചെയ്തിരുന്നത്. 800s കല്ലുകൾ കൂട്ടിവെച്ച് ചൊല്ലുന്ന പ്രാർത്ഥന, പിന്നീട് കയറിൽ കെട്ടുകളുണ്ടാക്കി വെച്ച് ചൊല്ലുന്ന രീതിയിലേക്ക് മാറി. ആ കാലഘട്ടത്തിൽ തന്നെ ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഇടപെടലോടുകൂടെ യേശുവിൻ്റെ ജനനവും ജീവിതവും ഉൾപ്പെടുത്തിക്കൊണ്ട് ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ രഹസ്യങ്ങൾ രൂപപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ ജപമാലയ്ക്ക് രഹസ്യങ്ങളുടെ രൂപപ്പെടൽ ഉണ്ടായി. പിന്നീട് പിൽക്കാലത്ത് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയും ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെട്ടു. പിന്നീട് പരിശുദ്ധ മറിയമേ എന്നുള്ള പ്രാർത്ഥന കൂട്ടിച്ചേർക്കപ്പെട്ടു. ഇത്തരത്തിലാണ് ജപമാലയുടെ ഉത്ഭവവും നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ എഫേസോസ് സുനവദോസിന് ശേഷം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ദൈവമാതൃത്വമെന്ന വിശ്വാസ രഹസ്യം സഭ പരസ്യമായി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ജപമാല പ്രാർത്ഥനയ്ക്ക് കൃത്യമായ ഒരു രൂപം, ഇന്ന് നമ്മൾ ചൊല്ലുന്ന കൃത്യമായ ഒരു രൂപത്തിലേക്ക് ജപമാല കടന്നു വരുന്നത്. അങ്ങനെ യേശുവിൻ്റെ രക്ഷാകര രഹസ്യങ്ങളടങ്ങുന്ന ബൈബിൾ അടിസ്ഥാനപ്പെടുത്തി, ബൈബിൾ ഭാഗങ്ങൾ അടിസ്ഥാനപ്പെടുത്തി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയും നന്മ നിറഞ്ഞ മറിയമേ, പരിശുദ്ധ കന്യാമറിയമേ എന്നുള്ള പരിശുദ്ധ മറിയമേ എന്നുള്ള പ്രാർത്ഥനയുമെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ജപമാലയ്ക്ക് ഒരു പൂർണ്ണ രൂപം കൈവന്നു. അങ്ങനെ ജപമാലയുടെ ആവിർഭാവം ഉണ്ടായി. പിൽക്കാലത്ത് ജപമാലയ്ക്ക് കൂടുതൽ പ്രചാരം ലഭിച്ചത് വിശുദ്ധ ഡൊമിനിക്കിലൂടെയാണ്. 1203, അതായത് 12-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ പടർന്നു പിടിച്ച ആൽബിജൻസിയൻ പാഷണ്ഡതയ്ക്കെതിരായിട്ട് വിശുദ്ധ ഡൊമിനിക്കിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമായി. ആൽബിജൻസിയൻ പാഷണ്ഡതയ്ക്കെതിരായുള്ള വിശുദ്ധ ഡൊമിനിക്കിൻ്റെ പ്രബോധനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പരിശുദ്ധ കന്യകാമറിയം വിശുദ്ധ ഡൊമിനിക്കിന് പ്രത്യക്ഷപ്പെട്ട് ആൽബിജൻസിയൻ പാഷണ്ഡതയ്ക്കെതിരായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ജപമാലയുടെ രൂപം എല്ലാവരിലേക്കും എത്തിക്കുവാനും അതുവഴി എല്ലാവരും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനും തുടങ്ങി. അങ്ങനെ ആൽബിജൻസിയൻ പാഷണ്ഡതയെ കത്തോലിക്കാ സഭ വിജയിക്കുകയായിരുന്നു വിശുദ്ധ ഡൊമിനിക്കിൻ്റെ നേതൃത്വത്തിൽ. അതിൻ്റെ ഫലമായിട്ട് ഡൊമിനിക്കൻ സന്യാസ സഭാംഗങ്ങളാണ് ജപമാല പ്രചാരണം ആരംഭിക്കുന്നത്. ബ്രദർ അലൻ സൊല്ല റേച്ചെ 1475 നടത്തിയ അക്ഷീണമായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ജപമാലയ്ക്ക് ലോകമെമ്പാടും പ്രചാരം ലഭിച്ചത്.
പിന്നീട് നമ്മൾ കാണുന്നത് 1568 പയസ് അഞ്ചാമൻ പാപ്പയുടെ നേതൃത്വത്തിൽ പരിശുദ്ധ മറിയമേ എന്നുള്ള പ്രാർത്ഥന ജപമാലയോട് കൂട്ടിച്ചേർക്കുന്നു 1569 15 രഹസ്യങ്ങൾ പരിശുദ്ധ പിതാവ് പയസ് അഞ്ചാമൻ പാപ്പ ജപമാലയ്ക്ക് ജപമാലയോട് ചേർക്കുകയും അങ്ങനെ 15 രഹസ്യങ്ങളുള്ള ജപമാലയായി പരിശുദ്ധ ജപമാല മാറുകയും ചെയ്തു 1571 സഭയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നതാണ് അന്ന് തുർക്കികൾ ക്രൈസ്തവ സഭയെ ആക്രമിച്ച് ക്രൈസ്തവ സഭയുടെ മേൽ ആധിപത്യം ഉറപ്പിക്കുവാൻ വേണ്ടി വന്ന സമയത്ത് പരിശുദ്ധ പിതാവ് പയസ് അഞ്ചാമൻ പാപ്പ എല്ലാവരോടുമായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയും തുർക്കികൾക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ട് ആരംഭിക്കുകയും ചെയ്തു എണ്ണത്തിൽ വളരെ തുർക്കികളേക്കാൾ എണ്ണത്തിൽ വളരെ കുറവായിരുന്നു ക്രൈസ്തവ സൈന്യമെങ്കിലും പരിശുദ്ധ പിതാവിൻ്റെ ആഹ്വാനമനുസരിച്ച് എല്ലാവരും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയുണ്ടായി പരിശുദ്ധ പിതാവ് തന്നെയും യുദ്ധം നടക്കുന്ന ദിക്കിലേക്ക് നോക്കി മുട്ടിന്മേൽ നിന്ന് കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത് ദിവസങ്ങൾ നീണ്ട യുദ്ധത്തിനൊടുവിൽ ക്രൈസ്തവർ വിജയം കൈവരിച്ചു യുദ്ധത്തിൽ വിജയം ലഭിച്ചതിന് നന്ദി സൂചകമായിട്ട് പയസ് അഞ്ചാമൻ പാപ്പ ക്രിസ്ത്യാനികളുടെ രാജ്ഞി എന്നുള്ള പദം ലുത്തീനിയയിൽ കൂട്ടിച്ചേർത്തു പിന്നീട് വിജയത്തിൻ്റെ മാതാവിൻ്റെ തിരുനാൾ ഒക്ടോബർ മാസം ആചരിക്കുവാനായിട്ട് സഭ പ്രഖ്യാപിക്കുകയും ചെയ്തു പിൽക്കാലത്ത് തുടർന്ന് ഗ്രിഗറി 13-ാമൻ പാപ്പ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ഒക്ടോബർ ആദ്യ ഞായർ ആഘോഷിക്കാനായിട്ട് ഉത്തരവിറക്കി തുടർന്ന് പയസ് 10-ാമൻ പാപ്പ തിരുനാൾ ദിനം ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിനം ഒക്ടോബർ 7-ാം തീയതിയായിട്ട് ക്രമീകരിക്കുകയും ചെയ്തു ഇങ്ങനെ നമ്മൾ എല്ലാ വർഷവും ഒക്ടോബർ മാസം 7-ാം തീയതി ജപമാല മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് ഇത് ജപമാലയുടെ ക്രൈസ്തവ പാരമ്പര്യമാണ് ജപമാലയെക്കുറിച്ച് സഭ നമ്മളോട് പറയുന്നത് അധരവ്യായാമത്തിന് വേണ്ടി ഉരുവിടുന്ന ആവർത്തിച്ചുരുവിടുന്ന ഒരു പ്രാർത്ഥനാ രീതിയല്ല ജപമാലയ്ക്ക് സഭ നൽകുന്ന പാരമ്പര്യം മറിച്ച് യേശുവിൻ്റെ രക്ഷാകര രഹസ്യങ്ങളെക്കുറിച്ചും പരിശുദ്ധ കന്യകാമരത്തിൻ്റെ മഹത്വീകരണത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെക്കുറിച്ചും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ധ്യാനിക്കുന്നതാണ് ജപമാല എന്ന് പറഞ്ഞാൽ ജപമാല എന്നത് ഒരു വിശുദ്ധ ഗ്രന്ഥ ധ്യാനം തന്നെയാണ് അവിടെ പരിശുദ്ധ കന്യകാമരത്തിൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു അധര വ്യായാമമല്ല ആവർത്തിച്ചുള്ള പ്രാർത്ഥനാ രീതിയുമല്ല മറിച്ച് നമ്മളുടെ അനുദിന ജീവിതത്തിൽ യേശു ക്രിസ്തുവിലൂടെ സാധ്യമായിരിക്കുന്ന രക്ഷയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ രക്ഷാകര രഹസ്യങ്ങളെ ധ്യാനിച്ചുകൊണ്ട് പരിശുദ്ധ കന്യകാമരത്തിൻ്റെ മാധ്യസ്ഥം വഴി ദൈവത്തോട് നമ്മൾ അപേക്ഷകളും പ്രാർത്ഥനകളും സമർപ്പിക്കുകയാണ് ജപമാല പ്രാർത്ഥനയിലൂടെ ക്രൈസ്തവ പാരമ്പര്യം ഇത്തരത്തിലുള്ള ക്രൈസ്തവ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കും ഈ ഒക്ടോബർ മാസത്തിൽ പ്രത്യേകിച്ചും എല്ലായ്പ്പോഴും ജപമാലയ്ക്ക് സഭ നൽകിയിരിക്കുന്ന ഉദ്ദേശം നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാം രക്ഷാകര രഹസ്യങ്ങളെ ധ്യാനിച്ചുകൊണ്ട് പരിശുദ്ധ കന്യകാമരത്തിൻ്റെ മാധ്യസ്ഥം വഴി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാവർക്കും ദൈവാനുഗ്രഹം ആശംസിക്കുന്നു നന്ദി അമ്മയോടൊപ്പം